നമസ്കാരം. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളസംഘം വിഴുങ്ങിയതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 399 സഹകരണ സംഘങ്ങളിലാണ് ഇത്തരം തട്ടിപ്പുകളും കൊള്ളകളും അരങ്ങേറിയിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറിയിട്ടുണ്ട്. CPM നേതൃത്വത്തിൽ 100, 150 കോടിയും 300 കോടിയും 500 കോടിയും ഒക്കെ തട്ടുമ്പോൾ മറ്റ് പാർട്ടികൾ 10, 15, 20, 30 കോടിയൊക്കെ വരെ കൊള്ളകളുടെ ടാർജറ്റ് എത്തിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ കൊള്ളസംഘമായി മാറിയിരിക്കുന്നത് CPM ആണ്. CPM നേതൃത്വത്തിലുള്ള കൊള്ളസംഘത്തിന്റെ കറവ പശുകളായിരുന്ന സഹകരണ ബാങ്കുകളെന്ന ഇപ്പോൾ അപഹരണ ബാങ്കുകളെന്നറിയപ്പെടുന്ന സാധാരണക്കാരന്റെ അത്താണിയുടെ അസ്ഥിവാരം ഇളകി വീണിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ ഇനി സഹകരണ ബാങ്കുകളെ സഹകരണ ബാങ്കുകൾ എന്നല്ല അപഹരണ ബാങ്കുകളെന്നാണ് വിളിക്കേണ്ടത്. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 500 കോടിയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലേക്കും അതിന് സമാനമായി 100, 100, 150 കോടികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും നിക്ഷേപം ചോദിച്ച് MA യൂസഫലി അടക്കമുള്ള പടുകൂറ്റൻ കോർപ്പറേറ്റുകളുടെ അടുക്കളപ്പുറത്തേക്ക് CPM ബക്കറ്റുമായി നീങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരം. കരുവന്നൂരിലേക്ക് കോടികൾ ഉടൻ എത്തിച്ച് ED യെ വന്ന വഴിക്ക് തിരിച്ചു ഓടിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ മുൻ മന്ത്രിമാരും ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരടക്കം ജയിലിലാകുന്ന സ്ഥിതിയിലാണ്. പരാതിക്കാർക്ക് പണം എങ്ങനെയും നൽകി കേസുകൾ പിൻവലിക്കാൻ ഇപ്പോൾ CPM യൂസഫലി അടക്കമുള്ളവരുടെ സഹായം തേടുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വൻകിടക്കാരെ സമീപിച്ച് CPM ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വൻ തുകയാണ്. ചിലപ്പോൾ അത് 100 കണക്കിന് കോടികൾ വരെ ആകാം. പണം അഭ്യർത്ഥിച്ച് MA യൂസഫലി, വെള്ളാപ്പള്ളി നടേശൻ, സാന്റിയാഗോ മാർട്ടിൻ, ചാക്ക് രാധാകൃഷ്ണൻ, കരിമണൽ കർത്ത, കേരളത്തിലെ വൻകിട ജ്വല്ലറി ഉടമകൾ, കോർപ്പറേറ്റ് ആശുപത്രി ഉടമകൾ, മറ്റ് വൻകിട മാനേജ്മെന്റുകൾ അടക്കം നിരവധി ഇടങ്ങളിലേക്ക് പാർട്ടി നേതാക്കൾ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. വൻതോതിൽ പണം സമാഹരിക്കാൻ ആയാലത് വലിയ നേട്ടമാകും CPM സംബന്ധിച്ച്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം തട്ടിപ്പ് നടന്ന സഹകരണ സംഘങ്ങളിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുത്തേ മതിയാകൂ. ഇപ്പറഞ്ഞ വ്യവസായികളെ ഒരർത്ഥത്തിൽ കണ്ണുരുട്ടി കാണിച്ച് പണം വാങ്ങി അപഹരണ ബാങ്കിലെ നിക്ഷേപം തിരികെ നൽകാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കം. എന്നിട്ടും പണം നികഞ്ഞില്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലും പിച്ചിയെടുക്കാൻ അന്തങ്ങളായ അണികളെ ഇറക്കണം. കൂട്ടത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ നേതാക്കളെയും കൂട്ടണം. ഇവരൊക്കെ പിച്ചിയെടുക്കാനിറങ്ങിയാൽ എന്തായാലും കേരളത്തിലെ ജനം അല്പം മനസാക്ഷിയുള്ളവരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരിക്കില്ല. എന്തായാലും വൻകിടക്കാരിൽ നിന്ന് ഇവിടെ കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ പണം നിക്ഷേപിച്ചാൽ പിന്നീട് അത് തിരികെ കൊടുക്കാൻ ഖജനാവിലെ പണം ഉപയോഗിക്കാമെന്നാണ് ഈ തട്ടിപ്പുകാർ വീണ്ടും കണക്ക് കൂട്ടുന്നത്. അതായത് കരുവന്നൂരിലെ ഉത്തമ അപഹരണ ബാങ്കിലേക്കടക്കം വ്യവസായികൾ സർക്കാർ ഗ്യാരണ്ടിയിൽ കോടികൾ നൽകും. ഇത് ഈ അപഹരണ ബാങ്കുകൾക്ക് ഒരിക്കലും തിരിച്ചു നൽകാൻ സാധിക്കില്ലെന്ന് സർക്കാരിന് മര്യാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അങ്ങനെ ഈ അപഹരണ ബാങ്കുകൾ പണം തിരികെ നൽകാതെ വരുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ കോടതിയെ സമീപിക്കും. അങ്ങനെ സർക്കാരിനോട് പണം തിരിച്ചു നൽകാൻ കോടതി വിധി പറയും. ഈ പഴുതുപയോഗിച്ച് സർക്കാർ ഖജനാവിൽ നിന്നും ഇപ്പോൾ വാങ്ങുന്ന പണം തിരികെ നൽകാനാവും എന്നാണ് CPM ഈ തട്ടിപ്പുകാരുടെയും മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യ കൊള്ളക്കാരുടെയുമൊക്കെ കണക്കുകൂട്ടൽ. ഫലത്തിൽ ഖജനാവിലേക്കും ജനങ്ങളുടെ തലയിലേക്കും ഈ തട്ടിപ്പിൻ്റെ സർവഭാരവും പലിശ സഹിതമിടാനാണ് ഈ നിർഗുണവർഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഇപ്പോൾ വ്യവസായികളിൽ നിന്നും 100 കണക്കിന് കോടികൾ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനാകുമ്പോൾ പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ തലയിൽ വരില്ലെന്നും മറ്റുള്ളവരുടെ തലയിൽ ഇത് വച്ചു കൊടുത്ത് ഒഴിയാമെന്നുമാണ് പിണറായി വിജയൻ കണക്കുകൂട്ടിയിരിക്കുന്നത്. പണം തിരികെ കൊടുക്കുന്നത് ഇനി വരുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്തമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്കുകളിലേക്ക് ഇത്തരം സർക്കാർ ഗ്യാരണ്ടിയിലുള്ള നിക്ഷേപം ഉറപ്പാക്കാനും മറ്റ് അപഹരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപം ഉറപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരും CPM. ഇതിനായി തന്ത്രങ്ങൾ മെനയാനുള്ള മീറ്റിംഗ് നടന്നത് AKG സെന്ററിലാണ്. ഒപ്പം കേരള ബാങ്കിലെ കരുതൽ നിധിയിൽ നിന്ന് പണം എടുക്കുന്നതിനുള്ള കാലതാമസവും തടസ്സങ്ങളും മറികടക്കാനും തിരക്കിട്ട കൂടിയാലോചനകളും നടക്കുകയാണ്. കേരള ബാങ്കിൽ നിന്നും നിക്ഷേപമെടുക്കാൻ നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ കേരള ബാങ്കിൽ നിന്നും നിക്ഷേപമെടുക്കാൻ റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. എന്തായാലും ചട്ടങ്ങളനുസരിച്ച് കേരള ബാങ്കിൽ നിന്ന് കരുവന്നൂർ ബാങ്കിലേക്കോ അതുപോലെ ഇത്തരം തട്ടിപ്പ് നടത്തിയിരിക്കുന്ന മറ്റേതെങ്കിലും ബാങ്കുകളിലേക്കോ പണം കൈമാറ്റം ചെയ്യുന്നത് സാധിക്കില്ല എന്നത് CPM ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ മറ്റു വല്ല ബാങ്ക് കൊള്ളയോ ലോക്കർ മോഷണമോ ഒക്കെ നടത്തി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനാകും ഇത്തരക്കാരുടെ ശ്രമം.
എന്നാൽ പോലും തങ്ങൾ കട്ട പണം തിരിച്ചു കൊടുക്കാൻ ഇത്തരക്കാർ തയ്യാറല്ല എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. ഇവിടെ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാം അല്ലെങ്കിൽ ഫണ്ട് കൈമാറാമെന്നൊക്കെ പറയുമ്പോൾ കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ കരിമ്പട്ടിയിൽപ്പെട്ട ഫ്രോഡ് അപഹരണ ബാങ്കുകൾക്ക് പണം നൽകാൻ റിസർവ് ബാങ്ക് അനുവദിക്കുകയുമില്ല. എന്നാലും കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ കട്ടപണവും ബിരിയാണി ചെമ്പും അതുപോലെ കറുത്തയുടെ മാസപ്പടിയും മറ്റ് കോടാനുകോടികളും ക്ലിഫ് ഹൗസിലെ നീന്തൽ കുളത്തിനടിയിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കാനാണ് സാധ്യത. എന്നിട്ട് കടം തീർക്കേണ്ട ബാധ്യത മുഴുവൻ സാധാരണക്കാരായ പട്ടിണി പാവങ്ങളായ ജനങ്ങളുടെ തലയിലേക്ക് വച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇക്കൂട്ടർ ഒന്നോർക്കുന്നത് എപ്പോഴും നല്ലതാണ്, മരണം ഒരു ദിവസം എന്തായാലും തേടി വരും. അന്ന് രണ്ടും കൈയും വീശി ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വരും. മറ്റുള്ളവൻ്റെ പണം നിങ്ങൾക്കോ നിങ്ങളുടെ വരും തലമുറയ്ക്കോ ഉപകരിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാതെ മുന്നോട്ട് പോകണം. അതിന് മനസാക്ഷിയെന്നും മനുഷ്യത്വമെന്നുമുള്ള രണ്ട് വാക്കുകൾ എപ്പോഴും ഓർമ്മയിലിരിക്കുകയും ചെയ്യണം.